നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരള നവോത്ഥാനം റിനൈസൻസ് ഓഫ് കേരള പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ കേരളത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി പോരാടിയ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിൽ തന്നെ പ്രധാനപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള നവോത്ഥാന ചരിത്രത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച വ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരു അതുകൊണ്ട് തന്നെ കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീനാരായണ ഗുരു തന്നെയാണ് അദ്ദേഹത്തെ ആധുനിക കേരളത്തിന്റെ നവോത്ഥാന നായകൻ എന്നും അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് ചെമ്പഴന്തിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ഓർത്തുവെക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിന് എവിടെയാണ് ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ മാടനാശാനും കുട്ടിയമ്മയുമാണ് അദ്ദേഹത്തിൻ്റെ ഭവനം വയൽവാരം വീട് ചെമ്പഴന്തിയിൽ തിരുവനന്തപുരം ഇനി ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് നാരായണൻ എന്നായിരുന്നു നാണു ആശാൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗാ ഗുരുവായിരുന്നു തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ് ഇതിൻ്റെ ഉത്തരം ജി ശങ്കരക്കുറുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആരാണ് ജി ശങ്കരക്കുറുപ്പ് അതേപോലെ തന്നെ കേരള ബുദ്ധൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അദ്ദേഹം ആദ്യമായി ഒരു പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ് അഞ്ചുതെങ്ങിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നില് ഇനി അദ്ദേഹത്തിന്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ രചന ഏതാണ് ഗജേന്ദ്രമോക്ഷം മഞ്ചിപ്പാട്ട് ഇത് അദ്ദേഹം ആദ്യമായി സമർപ്പിച്ചത് ആർക്കാണ് ചട്ടമ്പി സ്വാമികൾക്കാണ് ഓർത്തു വെക്കുക ഗുരുദേവന്റെ ആദ്യ രചനയായ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആദ്യമായി സമർപ്പിച്ചതാർക്കാണ് ചട്ടമ്പി സ്വാമികൾക്ക് ഇനി തിരിഞ്ഞു പോകരുത് ശാകുന്തളം വഞ്ചിപ്പാട്ട് എഴുതിയതാരാണ് കെ പി കറുപ്പനാണ് അതേപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയത് രാമപുരത്ത് വാര്യരുമാണ് അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയതാരാണ് ഇതും ശ്രീനാരായണ ഗുരുവാണ് അതേപോലെ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതിയുടെ പേരെന്താണ് കാളിമാല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കാളി എന്നായിരുന്നു അതേപോലെ അദ്ദേഹത്തിന്റെ പ്രധാന ഒരു കൃതിയാണ് ആത്മോപദേശ ശതകം ഇത് രചിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇതിലെ വരികളാണ് അവരനു സുഖത്തിനായി വരയണം എന്നത് അവനവൻ അവരനു സുഖത്തിനായി വരയണം എന്നത് ഇത് ഏത് കൃതിയിലെ വരികളാണ് ആത്മോപദേശ ശതകം ഓർത്തിരിക്കുക ഇത് രചിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആദ്യം ഇത് അറിയപ്പെട്ടിരുന്നത് ആത്മബോധം എന്നായിരുന്നു പിന്നീടത് ആത്മോപദേശ ശതകമെന്ന് മാറുകയായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകം ഇതിന്റെ ഉത്തരം ജാതി മീമാംസ അദ്ദേഹം എഴുതിയ ഒരു തമിഴ് കൃതിയാണ് തേവാര പതികങ്ങൾ ഇനി പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ദർശനമാല ദൈവദശകം ആത്മോപദേശശതകം നിർവൃതി പഞ്ചകം ജനനീ നവരത്നമഞ്ചരി അദ്വൈതദ്വീപിക അറിവ് ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം ജാതിലക്ഷണം ശിവശതകം കുണ്ടലിനി പാട്ട് വിനായകാഷ്ടകം തേവാര പതികങ്ങൾ തിരുക്കുറൽ വിവർത്തനം ജ്ഞാനദർശനം ഇന്ദ്രിയ വൈരാഗ്യം ശ്രീകൃഷ്ണ ദർശനം ചിദംബരാഷ്ടകം ഈ രചനകളുടെ പേരുകൾ ഓർത്തു വെക്കുക ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സന്ദർശനങ്ങളെക്കുറിച്ചാണ് കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കായ്ക്കരയിൽ വെച്ചാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് അതേപോലെ തന്നെ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശിവഗിരിയിൽ വെച്ചാണ് അന്ന് ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷയായിരുന്ന വ്യക്തി ആരാണ് എൻ കുമാരനാണ് അതേപോലെ ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് അദ്ദേഹം സന്ദർശിച്ചത് ഇനി ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ബാലരാമപുരത്ത് വെച്ചാണ് സന്ദർശിച്ചത് അതേപോലെ ഗുരുവും വാഗ്വാടാനന്ദനും കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് അതേപോലെ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരിയാണ് കൂടെ അന്നുണ്ടായിരുന്ന വ്യക്തി സി എഫ് ആൻഡ്രൂസ് ആണ് അന്ന് ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷയായിരുന്ന വ്യക്തി കുമാരനാശാനാണ് ഓർത്തുവെക്കുക ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണ് ശിവഗിരി ഇനി ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇനി മറ്റ് പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശ്രീനാരായണ ഗുരുവിന് ആത്മീയ ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ് അത് പിള്ളത്തടം ഗുഹയാണ് മരുത്വാമല കന്യാകുമാരി അതേപോലെ ഗുരു സ്ഥാപിച്ച ആദ്യ ക്ഷേത്രം ഏതാണ് അരുവിപ്പുറം ശിവക്ഷേത്രം ഇത് പണി കഴിപ്പിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴാണ് അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് പ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി ഇനി അരുവിപ്പുറം ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അരുവിപ്പുറം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഇതിന്റെ ഉത്തരം നെയ്യാർ നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ട് തന്നെയാണ് പ്രതിഷ്ഠ നടത്തിയതും അതേപോലെ ശ്രീനാരായണ ഗുരു എഴുതിയ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് എവിടെയാണ് ഇത് അരുവിപ്പുറം ക്ഷേത്ര ഫിത്തിയിലാണ് അദ്ദേഹം രചിച്ചത് അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ് ഇതിൻ്റെ ഉത്തരം അരുവിപ്പുറം ശിവപ്രതിഷ്ഠ തന്നെയാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് ഇത് വാവൂട്ട് യോഗം എന്ന പേരിലും അറിയപ്പെട്ടു ഓർത്തുവെക്ക് അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവൽക്കരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അത് വാവൂട്ടു യോഗമെന്നും അറിയപ്പെട്ടു എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ വാവൂട്ടു യോഗമാണ് അന്നത്തെ ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ പറഞ്ഞത് ഞാനിത് ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്നാണ് ഇനി ഗുരുവിനെ സ്വാമി എന്ന് വിളിച്ചിരുന്നത് ആരാണ് ഇതിൻ്റെ ഉത്തരം ഡോക്ടർ പൽപു എസ് എൻ ഡി പി യോഗം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പി യോഗം ആരംഭിച്ചത് യോഗത്തിൻ്റെ ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ആയിരുന്നു യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു കുമാരനാശാൻ അതേപോലെ യോഗത്തിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ഡോക്ടർ പൽപ്പുവായിരുന്നു ഓർത്തു വെക്കുക യോഗത്തിൻ്റെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ യോഗത്തിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ഡോക്ടർ പൽപു അതേപോലെ എസ് യോഗത്തിന്റെ ആദ്യ മുഖപത്രം ഏതാണ് ഇതിന്റെ ഉത്തരം വിവേകോദയം ഇതിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ് ഓർത്തുവെക്കുക എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ മുഖപത്രം ഏതാണ് വിവേകോദയം ഇതിന്റെ സ്ഥാപകൻ കുമാരനാശൻ വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപൻ ആരായിരുന്നു എം ഗോവിന്ദനാണ് പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി ഇനി എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം യോഗനാഥം അതേപോലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്